الحمد لله وحده وصلى الله على نبينا وبعد سنهم الله سهودرنا غلاي لوعا مروان أبانا من دبودي غلي لك تشرنجيا إي سماعا ليك ساحجي رتني آدي أوديم برياس توديم بارس بيرم بانغ وكنا إي سماعا ليك ساحجي رتني ستي بيشواسي غل سجيري كيندا نربهيت تتندي ആധികാരികമായി നിർഭയത്വം അവരുടെ മതമായി സ്വീകരിച്ച ആളുകളെന്ന നിലയിൽ കൃത്യമായിട്ടുള്ള ചില അവബോധങ്ങൾ അവർക്കുണ്ടാകേണ്ടതുണ്ട്. ലോകം മുഴുവൻ ക്വാറന്റൈനിലേക്ക് മാറിയ ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ജീവിതത്തെ സ്വാംശീകരിക്കാൻ നിയുക്തരായ സത്യവിശ്വാസികൾ എന്ന നിലയിൽ കൃത്യമായിട്ട് ഈ വിഷയത്തിലൊക്കെ ദീനിൻ്റെ ഉൾക്കരുത്തും കാഴ്ചപ്പാടും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ ചരിതങ്ങൾ ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് മുൻപിൽ അത് പഠിപ്പിക്കുമ്പോൾ മറ്റേതൊരു വിഷയത്തെക്കാളും പൂർവിക പ്രവാചകന്മാരുടെ പ്രയാസം നിറഞ്ഞ ചരിത്രപദങ്ങളും അവർ അഭിമുഖീകരിച്ച അവർക്ക് മുൻപിലുള്ള സമുദായങ്ങളിൽ നിന്ന് നേരിട്ട ചില പ്രയാസങ്ങളുമൊക്കെ ആവർത്തിച്ച് സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നതിൽ എന്തു ഗുണപാഠമാണ് നമുക്കുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓരോരോ പ്രവാചകന്മാരുടെ ആ പ്രവാചകന്മാർക്ക് വന്ന അവർ നേരിട്ട അവരുടെ സമുദായങ്ങളിൽ നേരിട്ട ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ ഒക്കെ നമുക്ക് പാഠമാണ്. ചരിത്രത്തിൻ്റെ ഇന്നലകൾ ഇന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടാൽ നാളേക്ക് നമുക്കൊരു പാഠമായി മാറും. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സന്ദർഭത്തിൽ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് പ്രവാചകന്മാരുടെ ഈ സമകാലിക സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന ചില പരീക്ഷണങ്ങൾ. അതിലൊന്നാമതായിട്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന 25 പ്രവാചകന്മാരിൽ മാറാ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാം. ഖുർആൻ തന്നെ അത് പറയുന്നത് വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. വളരെ പ്രയാസകരമായിട്ടുള്ള രോഗം ബാധിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ, എനിക്കിതാ മാരകമായിട്ടുള്ള കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, രോഗമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്നാൽ ഞാനതുകൊണ്ട് നിരാശനല്ല, അർഹമുറാഹിമായ റബ്ബിൽ ഞാൻ സംതൃപ്തനാണ്, ഞാൻ പ്രതീക്ഷയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ആ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൻ്റെ രക്ഷിതാവ് പ്രത്യുത്തരം നൽകി എന്നാണ് ഖുർആൻ പിന്നീട് പഠിപ്പിക്കുന്നത്. ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിഹി. അദ്ദേഹത്തിനെ ബാധിച്ച ആ കഷ്ടപ്പാടിൽ നിന്നും അദ്ദേഹത്തിന് അള്ളാഹു ശമനം നൽകുകയും അതിൽ നിന്ന് മുക്തി നൽകുകയും വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും, അവർക്ക് മുമ്പെന്താണോ അയ്യൂബ് നബിക്കുണ്ടായിരുന്നത് അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലുള്ളത് അദ്ദേഹത്തിന് വീണ്ടും നൽകുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ മഅഹും റഹ്മത്തമിൻ ഇന്ദിരാ, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും നാം അദ്ദേഹത്തിന് നൽകി. വദിക്റാലിൽ ആബിദീൻ, അത് ആബിദീങ്ങൾക്ക് അടിയാറുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട് എന്നാണ് ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത്. സൂറത്തു അംബിയായിൽ പ്രവാചകന്മാരുടെ കഥകൾ പഠിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങൾ പഠിപ്പിക്കുന്ന ആ പ്രവാചകന്മാർ എന്ന് പേരിട്ട അധ്യായത്തിലാണ് ഇത് നമ്മൾ കാണുന്നത്. ആ പ്രവാചകന്മാരുടെ ചില ഉദാഹരണങ്ങൾ മനുഷ്യർക്ക് മുൻപിൽ ഖുർആൻ വരച്ചു കാണിക്കുന്നത്, ഈ മഹാമാരി ഒരു പ്രവാചകന് ബാധിച്ചുവെങ്കിൽ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും അത്തരത്തിലുള്ള മഹാരോഗങ്ങൾ മാറാവ്യാധികൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ പരീക്ഷണം എന്നതുകൊണ്ട് ആ രൂപത്തിൽ ബാധിച്ചേക്കാം എന്ന ഒരു വിശ്വാസിക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ അടുത്തതായി വിശദീകരിക്കുന്നത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ചാണ്. ഫനാദാ ഫിൽ ളുമാത്തി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹി ഇസ്ലാം ആ മത്സ്യത്തിൻ്റെ വായിൽ അകപ്പെട്ട് പിന്നീട് വയറ്റിലേക്ക് പോയി, ആ കടലിൻ്റെ അഗാധതയിൽ പോയി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നൊരു ഘട്ടത്തിൽ ആ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, സുബ്ഹാനക നീയാണ് പരിശുദ്ധൻ, ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായിട്ടും ഞാൻ അക്രമം ചെയ്തു പോയി എന്ന് അള്ളാഹുവിനോട്
അവനോട് ഏറ്റുപറയുകയാണ്. ഫസ്തജബിനാലഹു വനജ്ജൈനാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അവിടെ അയ്യൂബ് നബിക്ക് ഉത്തരം നൽകിയതുപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാമക്കും അല്ലാഹു പ്രത്യുത്തരം നൽകി. ആ പ്രയാസത്തിൽ നിന്നും അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തിയെന്ന് ഖുർആൻ പറയുന്നു. ഏതേത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഏതേത് പ്രയാസങ്ങൾ വന്നാലും അവിടെയൊക്കെ രക്ഷയുടെ കിരണങ്ങൾ വിശ്വാസിയുടെ മുൻപിൽ വരാൻ കൂടിയാണ്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളുടെ പ്രതിബന്ധങ്ങൾ തണ്ടിക്കടന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് മുൻപിൽ വലിയ അഗ്നികുണ്ഠം ഒരുക്കിയപ്പോഴും മഹാനായ മൂസ അലൈഹിസ്സലാമയ്ക്ക് മുൻപിൽ കടൽ അലറി വിളിക്കുന്ന കടലൊരു ഭാഗത്തും അലേടിക്കുന്ന ഫിർഔനിന്റെ സൈന്യങ്ങൾ മറുഭാഗത്തുമായിട്ടും അവിടെയും ഒരു രക്ഷയുടെ കിരണം. ഇങ്ങനെ ഓരോരോ പ്രവാചകന്മാരുടെ ഇപ്പറഞ്ഞ സൂറത്തു അംബിയായിൽ തന്നെ യൂനുസ് നബിയുടെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നത് സക്കരിയ നബിയുടെ പ്രാർത്ഥനയാണ്. വസക്കരിയ ഇദ്നാദ റബ്ബഹു റബ്ബിലാ തദർനി ഫർദ വഅന്ത ഖൈറുൽ വാരിസീൻ. അവിടെ സക്കരിയ നബി അലൈഹിസ്സലാമക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാതെ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലക്കലെത്തിയിട്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അവിടെയും ഖുർആൻ പറയുന്നത് ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു. അദ്ദേഹത്തിന് ആ യഹ്യ എന്ന പ്രവാചകനെ കൊണ്ട് മകനെ കൊണ്ട് അല്ലാഹു ദാനമായി നൽകി ഉത്തരമായി നൽകിയ വിഷയമാണ് ഞാനിത് പറയുന്നത്. ഏതേത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകാൻ കഴിയുന്ന എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായിട്ട് അറിയുന്ന അലീമും ഹബീറും മുഹീത്തും ബസീറുമായിട്ടുള്ള റബ്ബിനോടാണ് നാം ചോദിക്കുന്നതെന്ന ആ ഒരു പ്രത്യാശയോടുകൂടിയായിരിക്കണം. ഏത് വാർദ്ധക്യത്തിൻ്റെ അന്ത്യദശയിലെത്തിയിട്ടും ആശയ അറ്റുപോകാതെ സക്കരിയ നബി പ്രാർത്ഥിച്ചതുപോലെ കടലിൻ്റെ അഗാധതയിൽ മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ പെട്ടിട്ടും യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ അങ്ങേയറ്റത്തെ മാരകമായ രോഗം വന്ന് കുടുംബങ്ങളൊക്കെ നശിച്ചു പോയപ്പോഴും എല്ലാവരും കൈയൊഴിഞ്ഞപ്പോഴും കൂടെയുള്ളവരൊക്കെ മരിച്ചു വീണപ്പോഴും മഹാനായ അയ്യൂബ് നബി പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചതുപോലെ ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കാനുള്ള മനക്കരുത്തും ഈമാനും വിശ്വാസവും സത്യവിശ്വാസിക്ക് വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഹലോകമല്ല നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിന് ശേഷമുള്ള വലൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ എന്നൊന്നും ബാക്കിയാകുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ലോകത്തെ പ്രതീക്ഷിക്കുന്ന ഏതു സമയവും മരണത്തിൻ്റെ വെളിയാളം വരുമെന്ന് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ വിഷയത്തിൽ എന്തോ ഒരു വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ള ശ്മശാനമൂകത ഓരോ വീടുകളിലും ഓരോ സമൂഹങ്ങളിലും തളം കെട്ടി നിൽക്കുന്നത് പോലെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുങ്ങിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ആയത്തുകൾ നമുക്കറിയാം. നമ്മൾ എന്തൊരുക്കി വച്ചിരിക്കുന്നു? നാളെ നമ്മെ മരണം എന്ന് വിളിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അമലുകളുമായിട്ട് പോകാൻ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് നന്നായിട്ട് പ്രവർത്തിച്ചെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഈ ജീവിതവും മരണവും ഒക്കെ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളതെന്ന് നമ്മുടെ റബ്ബ് നമ്മോട് പറയുന്നു. ആ സംവിധാനത്തിനുള്ളിൽ ഏത് നിമിഷവും വിട്ടകന്ന് പോകാൻ ആ സാധ്യമാകുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. നമുക്കറിയാം ഒന്നുമില്ലാതെ വന്നവരാണ് നമ്മൾ, ചുരുട്ടിപ്പിടിച്ച കയ്യുമായിട്ട് ലോകത്തേക്ക് കടന്നു വന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ വകയായിട്ടുള്ള ആത്മാവുമായിട്ടും ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു അഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല അതിനു മുൻപ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് ജനിക്കാൻ ഇവിടെ ജീവിക്കാൻ സൗഭാഗ്യം നിന്ന റബ്ബ് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചു. വൽ അർള വലാഹാൽ അനാം, മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയെ തന്നെ സംവിധാനിച്ചു വെച്ചു. പക്ഷേ നമ്മുടെ കൈകൾ, മനുഷ്യരുടെ കൈകൾ അതിലെ ചില ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയപ്പോൾ, ചില കൈക്കടത്തലുകൾ നൽകിയപ്പോൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് പോലെ ظهر الفساد في البر والبحر بما كسبت ايدي الناس, മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമം തെറ്റിക്കൊണ്ട് അതിക്രമമായി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് ചില ബാധകൾ, ചില പ്രയാസങ്ങൾ ബാധിപ്പിക്കുന്നത്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. അങ്ങനെ ചില സംഗതികൾ നമുക്ക് ബാധിക്കുമ്പോൾ അതൊരിക്കലും നമുക്കൊരു പ്രയാസമാണെന്നല്ല, അതൊക്കെ നമ്മൾ മടങ്ങാൻ വേണ്ടി. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് വിശദീകരിക്കുന്നുണ്ട് സൂറത്തു സജദയിൽ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബറിൽ ലഅല്ലഹും യർജിഊൻ. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ വരാനിരിക്കുന്നുണ്ട്, ആ ശിക്ഷയ്ക്ക് മുൻപായിട്ട് ചില പരീക്ഷണം എന്നോണം ചില ചെറിയ ചെറിയ ശിക്ഷകൾ ഈ ഭൂമുഖത്ത് തന്നെ വെച്ച് അവർക്ക് നൽകിയേക്കാം. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ,
അവർ മടങ്ങാൻ വേണ്ടിയും. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ അതേപോലെ തന്നെ സൂറത്തു ഇസ്രായിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അവരിലെ സുഗലോലുപന്മാർ അതിക്രമകാരികളാകുമ്പോൾ പൂർവികർക്ക് ബാധിച്ചതുപോലെയുള്ള ശിക്ഷയുടെ കാര്യത്തിൽ നാമും ആവർത്തിക്കും. ഇങ്ങനെയുള്ള സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഭൗതികമായി നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ആളുകളും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമൊക്കെ ഈ മാരക രോഗത്തെ ചെറുക്കാൻ വേണ്ടിയും അതിനെ അകറ്റാൻ വേണ്ടിയും അത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയും എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിനോടൊക്കെ പൂർണ്ണമായിട്ടും സഹകരിക്കേണ്ടത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. മാത്രമല്ല അത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ ക്ഷമയോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ തനിക്ക് ബാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടും തൻ്റെ വീട്ടിലിരിക്കുന്നവന് രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ, സ്വഹീഹ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്ന് തുമ്പുന്നതിന് അല്ലെങ്കിൽ തുമ്മലിനെ തടുക്കുന്നതിന് വേണ്ടി മാസ്ക് ധരിക്കാൻ ഉത്തരവിടുമ്പോൾ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഏടുകളും ഓരോ ചലനങ്ങളും രേഖപ്പെടുത്തിയ സഹാബികൾ രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുമ്മുമ്പോൾ മുഖത്തിന്റെ ഭാഗം വസ്ത്രം കൊണ്ടോ തൻ്റെ കൈകൊണ്ടോ മറച്ചു പിടിച്ചിരുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ സ്വഹീഹായി റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വയം സുരക്ഷിതനാകാനും മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ഒരുക്കാനും വേണ്ടി വീട്ടിലിരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ പരിരക്ഷയിലാണെന്ന് മുസ്ലിം അഹമ്മദ് ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ നമ്മൾ കാണുന്നു. ഇതൊക്കെ പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്. 7-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ജനങ്ങൾക്കിടയിൽ നിന്നും വന്ന ഒരുത്തൻ എന്ന രൂപത്തിലൊക്കെ പരിഹസിക്കുന്ന ഏതൊരു വിഷയത്തിലും പടച്ചവനെ പരിഹസിക്കാനും പ്രവാചകനെ പരിഹസിക്കാനും നിരീശ്വരവാദം വളർത്താനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്. പക്ഷേ നമുക്കറിയാം, ശാസ്ത്രത്തിൻ്റെ മറ്റൊരു മുഖം കൂടി, നമുക്ക് വെളിപ്പെടാത്ത മറ്റൊരു മുഖം കൂടി ലോകത്തുണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ പണം, കോടാനുകോടി രൂപ ചെലവഴിക്കുന്നത്, ഡോളറുകൾ മില്യണുകൾ ബില്യണുകൾ ചെലവഴിക്കുന്നത് എങ്ങനെയാണ് അടുത്ത അയൽവാസിയായ ശത്രു രാജ്യത്തെ തുരത്തേണ്ടത്, ഏതൊക്കെ രൂപത്തിലാണ് ശത്രുക്കളെ ഇല്ലാതാക്കേണ്ടതെന്ന് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ശതകോടികൾ ചെലവഴിക്കുന്ന രാജ്യങ്ങൾ അവരുടെ പരീക്ഷണശാലകളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതിനേക്കാൾ മാരകമായിട്ടുള്ളതുമായിട്ടുള്ള എത്രയോ വൈറസുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അവയെ പിടിച്ചു നിർത്താനും അവയെ വളർത്തിയെടുക്കാനും ഏതു സന്ദർഭത്തിലും ശത്രുവിനെതിരെ ഉപയോഗിക്കാനും വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതും ശാസ്ത്രത്തിൻ്റെ മറ്റൊരു വശമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം കണ്ടുപിടിച്ച വലിയൊരു തത്വം, പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾക്കായിരുന്നില്ല പിന്നീട് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ആ രൂപത്തിൽ ശാസ്ത്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ശാസ്ത്രത്തിന് തീർത്തൊഴിക്കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. ശാസ്ത്രവും മതവും സംയോജിച്ചുകൊണ്ട് അതൊക്കെ മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശാസ്ത്രത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ അവൻ മതത്തെ നിരാകരിക്കുന്ന, ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ പരിഹസിക്കുന്ന സ്ഥിതിവിശേഷം അങ്ങനെയുള്ള ആളുകൾ എക്കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തേക്ക് നുരുമ്പിയ എല്ലിൻ പൊടികൾ ഊതി പറത്തിക്കൊണ്ട് അവർ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, വള്ളറബലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇലാമ വഹീ റമീം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ എല്ലിൻ കഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ നുരുമ്പിയ എല്ലുകൾ വീണ്ടും പുനർജനിപ്പിക്കുവാൻ സാധ്യമാകുമോ എന്ന അവരുടെ സംശയത്തിന് ഖുർആൻ നൽകുന്ന മറുപടി, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യുഹീഹ അല്ലദീ അൻശഹ അവ്വല മറ, ആരാണോ ആദ്യ പ്രാവശ്യം നിങ്ങളെ സൃഷ്ടിച്ചത് അവനത് സാധിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിജാലങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവുള്ളവനാകുന്നു. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളെക്കുറിച്ചും, അവനൊരു വൈറസിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഈ അണ്ടകടാഹങ്ങളെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ, അവൻ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അവനിലേക്ക് വിടുക, പ്രാർത്ഥനയുടെ പ്രത്യുത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക എന്നു മാത്രമാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഈ പ്രയാസകരമായിട്ടുള്ള ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബർസി വൽ ജുനൂനി വൽ ജുസാമി വമിൻ സയ്യിൽ അസ്ഖാമി എന്ന പ്രാർത്ഥന, എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ശരണം തേടുന്ന ആ പ്രാർത്ഥന കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും കഴിഞ്ഞുപോയ ഇന്നലകളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മഹാപാപ
പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് പരിഹരിച്ച് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല നമ്മളെ താലോലിച്ച് താരാട്ടി വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അള്ളാഹു പാപങ്ങൾ പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.